ഹൈറിച്ച് കമ്പനിയുടെ ഉടമകളുടെ വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ് ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് ഹൈറിച്ച് വിശദാംശങ്ങളുമായി അഞ്ചുരാജ് ചേരുകയാണ് അഞ്ചുരാജ് നൂറ് കോടി രൂപയോളം ഹവാല വഴി വിദേശത്ത് കടത്തിയെന്ന ഒരു പരാതിയുണ്ട് ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന വലിയാലിക്കലുള്ള ഹൈറിച്ച് കമ്പനിയുടമകളുടെ വാടക വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് സേനാംഗങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇ ഡി സംഘമാണ് ഈ റെയ്ഡ് നടത്തുന്നത് കോടിയോളം രൂപ ഹവാല വഴി വിദേശത്ത് കടത്തിയെന്നാണ് പരാതി മുൻ എം എൽ എ അനിൽ അക്രയാണ് പരാതിക്കാരന് ഹൈറിച്ച് കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരുടെ അക്കൗണ്ടുകളും മറ്റും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഇവരുടെ വിവിധ സ്ഥാപനങ്ങളും പരിശോധിക്കുന്നുണ്ട് നേരത്തെ തന്നെ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഹൈറി തട്ടിപ്പെന്ന് വ്യക്ത പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നാണ് പോലീസ് റിപ്പോർട്ട് വന്നിരുന്നത് ചേർപ്പ ശ്രീലാലായിരുന്നു റിപ്പോർട്ട് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം ഈ പണം തട്ടിയെടുത്തതെന്നും കണ്ടെത്തലുണ്ടായിരുന്നു പോലീസിന്റേത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത പണം ഇവർ തട്ടിയെടുക്കുമെന്നാണ് പരാതികൾ ഉയർന്നു വരികയും ചെയ്തത് തൃശൂർ ചേർന്നു പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിന്റെ എം ഡി ആയ തൃശൂർ ചേർപ്പ സ്വദേശി കൂടിയായ കെ ഡി പ്രതാപനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം ഇവർ നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയത് പിന്നീട് അത് ക്രിപ്റ്റോ കറൻസിയിലേക്കും മറ്റും മാറുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ നിലയിലേക്ക് ഇവരും ഇവരുടെ സ്ഥാപനങ്ങളും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സായുധ സേനാംഗങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവരുടെ കമ്പനിയുടെ മകളുടെ വീടുകളിലും ഓഫീസിലും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് ശങ്ങള് നൽകുകയായിരുന്നു അഞ്ജുരാജ്